നിങ്ങൾ ഈ കാണുന്ന ട്രാൻസ്ഫോർമേഷൻ ഞാനൊരു 4 മാസം കൊണ്ട് ചെയ്തതാണ്. അതായത് ഏകദേശം ഒരു 80 കിലോയിൽ നിന്നും 68 കിലോയിലേക്കാണ് നമ്മൾ വെയിറ്റ് കുറഞ്ഞത്. നമ്മുടെ ഫാറ്റ് കംപ്ലീറ്റ് കട്ട് ചെയ്ത് ഒരു മസിൽ ബോഡി, ഒരു മസ്കുലർ അസ്തെറ്റിക് ബോഡി നമ്മൾ ബിൽഡ് ചെയ്തെടുക്കാൻ ഉണ്ടായത്. അപ്പൊ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഞാനൊരു ഷോർട്സ് ആയിട്ടും റീൽസ് ആയിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഒരുപാട് ഡൗട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെ ചെയ്യാം, എങ്ങനെ ഡയറ്റ് പ്ലാൻ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് ഡൗട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നത്. കാരണം ഇൻസ്റ്റാഗ്രാമിലോ ഷോർട്സിലോ നമുക്ക് ചെറിയൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ യൂട്യൂബിൽ തന്നെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാനോ അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്യാനോ ശ്രമിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഗോൾ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാനാണോ അല്ലെങ്കിൽ വെയിറ്റ് കൂട്ടാനാണോ ശ്രമിക്കുന്നത്. ഞാനിപ്പോൾ ഇതിനകത്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 80 കിലോ ഉണ്ടായിരുന്നു, പക്ഷെ ബോഡിയിൽ നല്ല രീതിയിൽ ഫാറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനൊരു കാലറി ഡെഫിസിറ്റ് ഡയറ്റ് പ്ലാൻ ചെയ്ത് ഒരു 4 to 5 മന്ത്സ് അത് കണ്ടിന്യൂസ് ആയിട്ട് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തപ്പോഴാണ് വെയിറ്റ് കുറയ്ക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ എങ്ങനെയാണ് കാലറി ഡെഫിസിറ്റ് ഡയറ്റ് പ്ലാൻ ചെയ്യേണ്ടതെന്നുള്ള എൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി അത് പറഞ്ഞു തരാം. അതായത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് മെയിൻ്റനൻസ് കാലറി കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാലറി കാൽക്കുലേറ്റർ കിട്ടും. ആ കാലറി കാൽക്കുലേറ്ററിൽ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഏജ്, ഹൈറ്റ്, അതേപോലെ വെയിറ്റ്, നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്ന ആ ഒരു രീതി, ആഴ്ചയിൽ എത്ര തവണ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മെയിൻ്റനൻസ് കാലറി കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ മെയിൻ്റനൻസ് കാലറി 3000 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 3000-ൽ നിന്ന് ഞാൻ ഒരു 500 കാലറി കുറച്ച് 2500 കാലറിയാണ് ഡെയിലി കഴിക്കുന്നതെങ്കിൽ എൻ്റെ വെയിറ്റ് കുറയുകയാണ് ചെയ്യുക. അതാണ് കാലറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം അതല്ല, ഈ ഒരു 3000-ൽ നിന്ന് ഒരു 500 കൂട്ടിയൊരു 3500 കാലറിയാണ് ഞാൻ ഡെയിലി കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ വെയിറ്റ് കൂടും. ഇതിനെ കാലറി സർപ്ലസ് എന്നാണ് പറയുക. ഇനി ഒരു ഡയറ്റ് എങ്ങനെ പ്ലാൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബോഡി വെയിറ്റിന്റെ 2/2 എങ്കിലും പ്രോട്ടീൻ കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ എനിക്ക് 80 കിലോ വെയിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 160 ഗ്രാം പ്രോട്ടീൻ ഞാൻ ഡെയിലി കഴിഞ്ഞാൽ ആ 160 ഗ്രാം പ്രോട്ടീൻ വേ പ്രോട്ടീനിൽ നിന്നാവാം, അത് ചിക്കനിൽ നിന്നാകാം, എഗ്ഗിൽ നിന്നാകാം, എന്തിനാണെങ്കിലും 160 ഗ്രാം പ്രോട്ടീൻ, അതായത് 80 കിലോ ഉള്ള ഒരാൾക്ക് ഡെയിലി കൺസ്യൂം ചെയ്യണം. നിങ്ങൾ 70 കിലോ ആണെന്നുണ്ടെങ്കിൽ 140 ഗ്രാം പ്രോട്ടീൻ കൺസ്യൂം ചെയ്യണം. ഓവറോൾ കാലറി നിങ്ങളുടെ മെയിൻ്റനൻസ് കാലറിയുടെ താഴെ ആയിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ ഇപ്പോൾ പുട്ടും പഴമാണ് കഴിക്കുന്നത്, ആ പുട്ടിന്റെ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ കിട്ടും 1 പോർഷൻ ഓഫ് പുട്ട് കാലറീസ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാലറി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ഉച്ചയ്ക്ക് നിങ്ങൾ ചോറും അതേപോലെ സാമ്പാറും ചിക്കൻ കറിയും എന്തെങ്കിലുമാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അതും ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കാലറി കണ്ടുപിടിക്കുക. അങ്ങനെ ഡെയിലി നിങ്ങൾ കഴിക്കുന്ന ഫുഡിൻ്റെ കാലറി കാൽക്കുലേറ്റ് ചെയ്ത് ഡെയിലി നിങ്ങൾ മെയിൻ്റനൻസ് കാലറിക്ക് താഴെയാണ് ഫുഡ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 4 to 5 മന്ത്സിൽ നല്ല രീതിയിൽ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. രണ്ടാമത്തൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും കാർഡിയോ മാത്രം അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റിംഗ് മാത്രം ചെയ്യാതിരിക്കുക. കാർഡിയോ വർക്കൗട്ടുകൾ നല്ല രീതിയിൽ ചെയ്യുക. ഒരു 4 to 5 എക്സസൈസുകൾ ഓരോ മസിൽ ഗ്രൂപ്പിന് നല്ല രീതിയിൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക. അതിനുശേഷം ഒരു 30 to 45 മിനിറ്റ്സ് കാർഡിയോ വർക്കൗട്ടുകൾ ചെയ്യുക. ജമ്പിംഗ് ജാക്സ്, ബർഫീസ് പോലെയുള്ള എക്സസൈസുകൾ നിങ്ങൾ ഡെയിലി കാർഡിയോ വർക്കൗട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡെയിലി ആപ്സിന് കളിച്ചതുകൊണ്ട് ഒരിക്കലും വയറ് കുറയാനായിട്ട് പോകുന്നില്ല. ഇനി നിങ്ങൾക്ക് കാലറീസും കാര്യങ്ങളൊന്നും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് താല്പര്യമില്ല അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അറിയില്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഷുഗർ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക, മയോണൈസ് അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാതിരിക്കുക, റൈസിന്റെ പോർഷൻ കുറയ്ക്കുക. നിങ്ങൾ ഉച്ചയ്ക്ക് മീല് കഴിക്കുന്ന സമയത്ത് റൈസ് വളരെ കുറച്ച് പ്രോട്ടീൻ കൂട്ടി അതേപോലെ ഫൈബറും കൂട്ടുക, പച്ചക്കറികൾ കാര്യങ്ങൾ ഒരുപാട് കഴിക്കുക, കാലറീസ് കുറവും ക്വാണ്ടിറ്റി കൂടുതലായിട്ടുള്ള ഫുഡുകൾ കഴിക്കുക, ലൈക്ക് വാട്ടർമെലൺ അല്ലെങ്കിൽ കുക്കുംബർ അങ്ങനെയുള്ള സംഭവങ്ങൾ കഴിക്കുക. മധുരമുള്ള സംഭവങ്ങൾ കംപ്ലീറ്റ് ഒഴിവാക്കുക. പ്രോസസ്ഡ് ഫുഡ്, ഡീപ് ഫ്രൈഡ് ഫുഡ്സ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. ഫ്രൈഡ് ചിക്കൻ, പിസ്സ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ഫുഡിൽ നിന്ന് ഒഴിവാക്കുക. ഒരു ദിവസം 4, 5, 6 ചായയൊക്കെ മധുരമിട്ട് കുടിക്കുന്നവരാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധം വണ്ണം കുറയ്ക്കാനായിട്ട് സാധിക്കും. പ്രോപ്പറായിട്ട് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാലറി ഡെഫിസിറ്റ് പ്ലാൻ തന്നെ ഫോളോ ചെയ്യണം. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറച്ച് സാമ്പിൾ ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് എൻ്റെ ഹൈലൈറ്റ്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 1700 കാലറിയുടെ ഒരു വെയിറ്റ് ലോസ് പ്ലാൻ ഉണ്ടാവും. 2000 കാലറിയുടെ ഒരു മെയിൻ്റനൻസ് കാലറിയുടെ ഒരു 2000 കാലറി വരുന്ന ഒരു മെയിൻ്റനൻസ് ഡയറ്റ് പ്ലാൻ ഉണ്ട്. ഒരു 3000 കാലറിയുടെ ബൾക്കിംഗ് ഡയറ്റ് പ്ലാൻ ഉണ്ട്. നിങ്ങൾക്ക് അത് ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്തിട്ട് അതുപോലെ ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് സിംപിളായിട്ട് പ്രിപ്പയർ ചെയ്യാവുന്നുള്ളൂ. വേറെ വന്നൊരു ഡൗട്ട് എന്ന് പറയുന്നത് കാലറി ഡെഫിസിറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ഒരു 200 കാലറി കൂടുതൽ കഴിച്ചു എനിക്ക് വണ്ണം കൂടുക എന്നുള്ളതാണ്. ഒരിക്കലും അങ്ങനെ ഒരു ദിവസം നിങ്ങളൊരു 200 കാലറിയോ 300 കാലറി കൂടുതൽ കഴിച്ചു എന്നുള്ളതുകൊണ്ട് ഒരിക്കലും വണ്ണം കൂടില്ല. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചൊരു ഡൗട്ട് എന്ന് പറയുന്നത് എന്തൊക്കെ ഫുഡുകൾ കഴിക്കാൻ പാടില്ല. സി, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ കാലറീസിനെയാണ്. നിങ്ങൾക്കൊരു 3000 കാലറി ആണ് നിങ്ങളുടെ ബൾക്കിംഗ് പ്ലാൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലുള്ള എന്തുവേണം കഴിക്കാം. ഒരു 1500 കാലറിയാണ് നിങ്ങളുടെ കാലറി ഡെഫിസിറ്റ് പ്ലാൻ എന്നുണ്ടെങ്കിൽ ആ 1500 കാലറി വന്ന രീതിയിൽ എന്ത് കഴിച്ചാലും നിങ്ങൾക്ക് വണ്ണം വയ്ക്കില്ല.
പക്ഷേ ആ 1500 കാലറി ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ശ്രമിക്കുക. പ്രോട്ടീനും ഫൈബറും കാർബോഹൈഡ്രേറ്റ്സും എല്ലാം മിക്സ് ചെയ്ത് വരുന്ന രീതിയിൽ. ഒരുപാട് ആൾക്കാർ ചെയ്യുന്നൊരു ആന മണ്ടത്തരമാണ്, വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ചപ്പാത്തി മാത്രം കഴിക്കും, റൈസ് കംപ്ലീറ്റ്ലി ഒഴിവാക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി കംപ്ലീറ്റ് ഡൗൺ ആവും ജിമ്മിലൊക്കെ പോയി വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ ചെയ്യാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുക, വൈറ്റ് റൈസ് കഴിക്കുക, ഒരു ചെറിയ പോർഷൻ കഴിക്കുക. കൂടുതലും ഫൈബർ, പ്രോട്ടീൻ പോലുള്ള കാര്യങ്ങളും ഹെൽത്തി ഫാറ്റ്സും നിങ്ങളുടെ ജേണിയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിനെ കുറിച്ചോ കട്ടിങ്ങിനെ കുറിച്ചിട്ടോ ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും അതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും.